പ്രിയപ്പെട്ടവരെ, ആകെ മൂടുന്ന വസ്ത്രമായ പർദ്ദ, നിക്കാബ്, ഇത് നമ്മൾ നമുക്കു ചുറ്റും കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളേ ആയിട്ടുള്ളൂ. ഏതാണ്ട് ഒരു 10-30 വർഷങ്ങൾക്കകത്തു മാത്രമേ ആയിട്ടുള്ളൂ ഈ ആകെ മൂടുന്ന രൂപത്തിലുള്ള പർദ്ദയും അതുപോലെ ഈ മുഖം മറയ്ക്കുന്ന പിന്നെ അതുപോലെ കയ്യിൽ ഗ്ലൗസ് ഇടുന്ന, കാലിൽ സോക്സ് ഇടുന്ന രീതികളൊക്കെ വന്നിട്ട്. അതായത് അതുവരെ ഒരു മക്കന എന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു മുഖ മക്കന, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുറച്ചും കൂടി താഴോട്ട് ഉണ്ടായിട്ട്, അതൊക്കെയാണ് എൻ്റെ സിസ്റ്ററൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അത് പിന്നീട് സാരിയുടെ അറ്റം പിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്ലൈഡും കൂടി കുത്തുന്ന രീതിയായി. ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു കർച്ചീഫിനെക്കാട്ടില് കുറച്ചുകൂടി വലിയ സാധനം രണ്ടായിട്ട് മടക്കി ഇങ്ങനെ തലയിൽ വെച്ചിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ രണ്ട് സ്ലൈഡും കുത്തും, ഒരു പാവാടയും ഉടുപ്പും ഒക്കെ ഇട്ട് ആ രൂപത്തിലായിരുന്നു. പിന്നീട് അത് ചുരിദാറും ഷാളുമായി മാറി. ആ ചുരിദാറും ഷാളും ഇട്ടിട്ടും തൃപ്തി വരാതെ പിന്നീടാണ് ഗൾഫ് കൺട്രീസിൽ, അതായത് അവിടെ പൊടിക്കാറ്റുള്ളത് കൊണ്ട് അതിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവര് ആകെ മൂടുന്ന ഇത്തരത്തിലുള്ള വേഷവിധാനം അവരുടേതാണ്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ കൾച്ചർ കോപ്പി അടിച്ച് എങ്ങനെ നമ്മുടേത് കുറച്ചും കൂടി മുന്തിയതാക്കാം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാം കോപ്പി അടിച്ച കൂട്ടത്തില് ഈ ആകെ മൂടുന്ന അറേബ്യൻ കൺട്രീസിലെ വേഷവും കൂടി നമ്മൾ ഇങ്ങോട്ട് പൊക്കി. അതോടുകൂടിയാണ് നമ്മുടെ നാട്ടില് ഇങ്ങനെയുള്ള ഒരു വേഷം കാണാൻ തുടങ്ങിയത്. പിന്നീട് ആദ്യം ഹൂർലീൻ എന്ന ഒരു പർദ്ദ, ആ ഹൂർലീൻ കമ്പനി, അതിലേറെ രസകരം ഈ പർദ്ദയുടെയും മക്കനയുടെയും ഒക്കെ ഈ ബ്രാൻഡ് അംബാസഡേഴ്സ് ആരാണ്? ഈ പ്രഭാഷകർ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് ഒരു മാധ്യമ പ്രവർത്തകൻ പർദ്ദ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചതിന് പിന്നില് തങ്ങൾക്കുള്ള റിമോഡറേഷൻ ഇങ്ങോട്ട് തരണം, ഷെയർ തരണം, അത് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഞങ്ങളുടെ അധ്വാനം ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അറേബ്യൻ ജാലിയാത്തിനോട് പണം ചോദിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് നമ്മൾ ചെയ്തിരുന്നു. അപ്പോ ഇത്രേ ഉള്ളൂ ചുരുക്കത്തില്. ഇതൊരു ബിസിനസ് തന്ത്രം മാത്രമാണ്. പെണ്ണിന്റെ വേഷം കണ്ടിട്ടാണ് ആണുങ്ങൾ കയറി പിടിക്കാൻ വരുന്നത് എന്ന ഒരു ധാരണ നമ്മുടെ സമൂഹത്തില് പരക്കെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ശരിക്കു പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഗോവയിലോ അതല്ലെങ്കിൽ നമ്മൾ എത്രയോ രാജ്യങ്ങൾ നമ്മൾ കാണുന്നു, യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഈ റെസ്ലിങ്ങിനൊക്കെ വരുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. വെറും ജട്ടിയും പ്രായം മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അവരുടെ ശരീരം കാണുമ്പോൾ എന്തുകൊണ്ടാണ് അത്തരം രാജ്യങ്ങളിലൊക്കെയുള്ള ആൾക്കാർക്ക് കയറി പിടിക്കാൻ തോന്നാത്തത്? കഴുത്ത് മുറുകുന്ന നിയമമുണ്ട് അവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ വസ്ത്രമല്ല പ്രശ്നം. ഒരു ഇന്റർനാഷണൽ എക്സിബിഷന് പീഡനം നടന്ന സമയത്ത് പെൺകുട്ടികൾ, സ്ത്രീകൾ, കൊച്ചുങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ വെച്ചിട്ട് ഒരു എക്സിബിഷൻ ഏർപ്പെടുത്തിയിരുന്നു. അപ്പോ അതിലെ കണ്ടെത്തലുകളാണ് വസ്ത്രമല്ല ഒരിക്കലും പീഡനത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. പുരുഷന് അവന്റെ വികാരം നിയന്ത്രിക്കാൻ സാധിക്കാത്തതാണ്. പ്രവാചകന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു, അതിലേറെ ജോലികളും ഉണ്ടായിരുന്നു. സമ്പത്ത് കുറഞ്ഞു വരുമ്പോൾ ആ സമ്പത്ത് നികത്താൻ അയൽ രാജ്യത്ത് പോയി അവര് കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുവരണം, അത് പിന്നീട് അനുചരന്മാർക്ക് വീതം വെച്ചു കൊടുക്കണം, അതിലേറ്റവും മുന്തിയത് നോക്കി എനിക്ക് എന്റെ കുപ്പായത്തിലാക്കണം, സുന്ദരിയായ പെണ്ണിനെ വിലയ്ക്ക് വാങ്ങണം, എന്റെ കയ്യിലുള്ള 5-6 പെണ്ണുങ്ങളെ കൊടുത്തിട്ടാണെങ്കിലും സാരമില്ല, ഒരു പെണ്ണിനെ ഞാൻ മോഹിച്ചിട്ടുണ്ട്, അത് വീതം വെച്ചപ്പോൾ അനുചരന്മാർക്കാണ് കിട്ടിയെങ്കിൽ അങ്ങനെ ബാർഗെയിൻ ചെയ്തെടുക്കണം. ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്ന പ്രവാചകൻ അന്ന് ആകെ മൂടുന്ന വസ്ത്രവും ഉണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് പോലും പ്രവാചകൻ പുറത്തിറങ്ങിയപ്പോൾ ഏതോ ഒരു പെണ്ണിനെ കണ്ടു, പ്രവാചകന് വികാരം തോന്നി, തിരിച്ചു വീട്ടിൽ വരുന്നു, ഭാര്യയുമായി ശയിക്കുന്നു, വീണ്ടും കുളിച്ച് റെഡിയായി തിരിച്ചു പോയിട്ട് അനുചരന്മാരോട് പറഞ്ഞിട്ട് ഞാൻ ഇന്നതിനാ പോയതട്ടാ. ഹദീസുകളാണ്. പ്രവാചകന്റെ ജീവിതം അങ്ങനെ തന്നെ ഒപ്പിയെടുത്തു എന്ന് അവകാശപ്പെടുന്ന പ്രവാചക ചരിത്രങ്ങളിലും ഹദീസുകളിലും ഉള്ള വസ്തുതകളാണ് പറയുന്നത്. പറയുമ്പോൾ അയ്യോ എന്റെ പ്രവാചകന്റെ വികാരം ഇങ്ങനെയല്ല എന്നൊന്നും പറഞ്ഞിട്ട് ഇളക്കിക്കൊണ്ട് വരണ്ട. അപ്പോൾ ആകെ മൂടുന്ന ഈ വേഷവിധാനത്തെക്കുറിച്ച് മുസ്ലിം സ്ത്രീകൾ തന്നെ പറയട്ടെ,
എന്താണ് അവർക്ക് അതിനുള്ള അഭിപ്രായം എന്ന്. കാരണം പർദ ചോയ്സ് ആണ് എന്നൊരു വിഭാഗം ആൾക്കാർ പറയും, ഇസ്ലാം ഫ്രീ വില്ല് നൽകുന്ന മതമാണ് എന്ന് പറയും, ഇസ്ലാമിൽ അത് നിർബന്ധമുണ്ടോ നിർബന്ധമില്ലേ, അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുമ്പോഴും മുസ്ലിം സ്ത്രീകൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ്, അവര് സന്തോഷത്തോടു കൂടിയാണ് ഈ വേഷം ധരിക്കുന്നത് എന്ന് പറയുന്നവരുണ്ട്. ധരിച്ചോട്ടെ, അതിനൊന്നും നമ്മളെതിരല്ല. അതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം എന്താണ് അവർക്ക് പറയാനുള്ളത്. അഭിപ്രായമാണല്ലോ, എനിക്ക് അതിനോട് താല്പര്യമില്ല. ഒരു 10 വർഷത്തിനുമുമ്പോട്ടേക്കാണ് മുഖം മറയ്ക്കണ പ്രസ്ഥാനം വന്നത്, എട്ട് ഖുർആൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ കേട്ടുകൊണ്ട് അതിനനുസരിച്ച് നീങ്ങുന്ന ആൾക്കാരും ഉണ്ട്. മറക്കണം എന്നുള്ള താല്പര്യത്തിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. മുൻകൈയും മുഖവും വെച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളും മറക്കണം, അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓരോരുത്തർ തൃപ്തിയാണ്. അപ്പൊ ഞാൻ മറക്കണായിരിക്കും എന്റെ മക്കളെ എടുക്കുക. മുസ്ലിം സ്ത്രീകളുടെ മുഖാവരണത്തെ കുറിച്ച് വലിയ ചർച്ചയാണ് കേരളത്തിലുടനീളം നടക്കുന്നത്. ഇതിനെക്കുറിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു നോക്കാം. സ്ത്രീകൾക്കാണ് ഇപ്പൊ നാട്ടിൽ സുരക്ഷിത ഇല്ലാത്തത്, സത്യല്ലേ? അത് വെച്ചാകുമ്പോ സ്ത്രീകളാണല്ലോ സുരക്ഷിത നടക്കേണ്ടത്. മുഖം മറക്കുന്നത് എനിക്ക് അത്ര ഒരു താല്പര്യം. ഈ മുഖം ഇങ്ങനെ കാലഘട്ടത്തിൽ നമുക്ക് പലതും സംഭവിക്കാണ്ട്, പല കള്ളന്മാരത് ആണുങ്ങൾ തന്നെ മുഖം മറച്ച് വരുന്നവരുണ്ട്. നമ്മള് നിസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുഖവും മുൻകൈയും ആണ് നമ്മളെ മതത്തിൽ നിർബന്ധം. കുഴപ്പമൊന്നുമില്ല, ഇസ്ലാം പറയുന്നുണ്ട്. ഇസ്ലാം പറഞ്ഞിട്ടില്ല, നിർബന്ധമില്ല. ഓരോരുത്തരും ഇഷ്ടല്ലേ. എനിക്കതിനോട് താല്പര്യമില്ല. മുഖവും മുൻകൈയും ഏതായാലും ഒഴികെയുള്ള അവയവങ്ങൾ പൂർണ്ണമായി മറച്ചിരിക്കണം എന്ന് തന്നെയാണ് പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ്. മുഖം മറച്ചിട്ട് തന്നെ ഇറങ്ങണം. അവനെ മറച്ചിട്ടില്ല, എല്ലാവരും അങ്ങനെ മറക്കൂല, മറക്കലുണ്ട്, മറക്കുന്ന ആള് മറക്കൂ. മുൻകൈ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ മറിക്കണം എന്നാണ്. പക്ഷെ ഇപ്പോഴിങ്ങനെ ഓരോരുത്തരും ഓരോ ക്ലാസ്സുകളും അതും ഇതൊക്കെ ഇങ്ങനെ കേട്ട് ഖുർആൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ കേട്ടുകൊണ്ട് അതിനനുസരിച്ച് നീങ്ങുന്ന ആൾക്കാരും ഉണ്ട്. മുസ്ലിംസിൽ പറഞ്ഞു പറഞ്ഞാല് നമ്മള് മുഖം ഒഴിവാക്കിയിട്ട് മുഖം മറക്കണം എന്ന് പറയുന്നില്ലല്ലോ, അതിനൊരുത്തരം സ്വാർത്ഥതയാണ്. ഇത്രയാണ് നമ്മ മനസ്സിലാണ്. കൂടുതൽ അധികാരിയായിട്ട് നമുക്ക് അറിയില്ല. ഇതിന്റെ ഭാര്യയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു മുഖം മറക്കരുത് എന്നാണ്. ഇസ്ലാമിൽ തന്നെ ഓരോ ഭാഗങ്ങളുണ്ട്, അതില് ഓരോ വിഭാഗങ്ങളുണ്ട്, മുജാഹിദ് സുന്നി, അതില് തബ്ലീഗുകൾ മറിക്കും, അങ്ങനെ ഓരോരുത്തർ ഓരോ രീതിയിലാണ് നടക്കുക. എന്റെ ഭർത്താവിന് ഞാൻ മുഖം മറിക്കണേ വലിയ ഇഷ്ടമില്ല, കുത്തുന്നത് പോലെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പൊ ഞാൻ എന്റെ ഭർത്താവിനനുസരിച്ച് ഞാൻ ജീവിക്കും. മുഖവും മുൻകൈയും എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നുള്ള ഈ പോർഷനുമാണ് തീരെ കാണിക്കരുത് പറയും, കാണിക്കാൻ പറ്റുന്നത്. ബാക്കി എല്ലാ പോർഷനും എന്തായാലും മറക്കണം. നിർബന്ധം ശരീരത്തിനൊത്ത ഡ്രസ്സ് ഡ്രസ്സുകൾക്കാരും എല്ലാവരും ഇടുന്നത് നമ്മളെ മരുമാരും നടക്കണ്ടോ? പെങ്ങളെ മാതിരി നടക്കുന്നുണ്ടോ? നമ്മളെ ആൾക്കാർ തലയിൽ വരെ ഇടുന്നില്ല. അപ്പൊ അതോ ഓരോരുത്തർ തൃപ്തിയാണ്. അപ്പൊ ഞാൻ നടക്കണായിരിക്കും എന്റെ മക്കളെ എടുക്കുക. നമ്മൾ മുഖം മറക്കില്ല, നമ്മൾ ഇങ്ങനെ ഇട്ട് നമ്മളൊന്നും കാണിച്ചല്ലോ, നമ്മളെ കയ്യോ കാലം എന്താ കാണി ഒന്നും കാണിച്ചല്ലോ, അത് തന്നെ ഡ്രസ്സ് പോരെ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. നമ്മുടെ കണ്ണ് മൂക്ക് എന്നതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. അപ്പൊ അതിന് പിന്നെ വിപരീതമായി നിൽക്കുന്നതിന് ഇസ്ലാമിന് താല്പര്യമില്ല. ഇസ്ലാമിനെ സംബന്ധിച്ച് പ്രാമാണികമായി പഠിച്ച് അതിലെന്തു പറയുന്നു എന്തു പറയുന്നില്ല എന്നുള്ള വസ്തുതകൾ ഇന്നും മുസ്ലിങ്ങൾക്കറിയില്ല. ഞാൻ എപ്പോഴും ആ വിഷയം പറയാറുണ്ട്. നമ്മൾ പ്രതിനിധാനം ചെയ്യേണ്ടുന്ന, നമ്മൾ ഫോളോ ചെയ്യേണ്ടുന്ന, നമ്മുടെ ജീവിതത്തിൽ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടുന്ന ടൈം ടേബിൾ ആണ് എന്ന് നമ്മൾ അവകാശപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ ഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നറിയുന്ന എത്ര മുസ്ലിങ്ങൾ ഉണ്ടാകും? ഇവർക്കിടയിൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ചിലര് മുഖം മറയ്ക്കണമെന്ന് പറയും, ചിലര് മുഖം മറയ്ക്കണ്ട എന്ന് പറയുന്നു, ചിലര് പറയുന്നു ആകമൂടുന്ന വസ്ത്രം ധരിക്കണ്ട, ചിലര് പറയുന്നു ധരിക്കണം, ചിലര് പറയുന്നു മുൻകൈയും മുഖവും ഒഴികെയുള്ള ഭാഗങ്ങളാണ് മറയ്ക്കേണ്ടത്. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇവർക്കിടയിൽ നിൽക്കുമ്പോഴും ഖുർആൻ വ്യക്തമായി ഒരു വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞത് നിങ്ങളുടെ മൂടുപടം മാറിലൂടെ താഴ്ത്തിയിടുക എന്നുള്ളതാണ്. അതായത് അടിമ സ്ത്രീകളെയും ഉടമ സ്ത്രീകളെയും തമ്മിൽ തിരിച്ചറിയുന്നതിന് വേണ്ടി. അടിമ സ്ത്രീകളോട് മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള ഭാഗം മറയ്ക്കാൻ പറഞ്ഞു. കാരണം അവർക്ക് മാറു മറയ്ക്കേണ്ടതില്ല,
അടിമ സ്ത്രീകളെ കണ്ടാൽ തിരിച്ചറിയണ്ടേ? ഉടമ സ്ത്രീകളോട് മൂടുപടം ധരിക്കാനും പറഞ്ഞു. കാരണം ഉടമ സ്ത്രീകൾ എന്തോ സ്പെഷ്യൽ ആയതുകൊണ്ടും അടിമ സ്ത്രീകൾക്ക് അള്ളാഹു മനുഷ്യന്റേതായിട്ടുള്ള അവകാശങ്ങളൊന്നും നൽകാത്തതുകൊണ്ടും ഉടമ സ്ത്രീകളെ പോലെയല്ല അടിമ സ്ത്രീകൾ, അവരിൽ നിന്നും സ്പെഷ്യൽ ആണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി. എന്നാൽ സ്ത്രീകളുടെ മാന്യതയെ കുറിച്ചിട്ടാണ് ഖുർആൻ അത് പറഞ്ഞതെങ്കിൽ എല്ലാ സ്ത്രീകളോടും പറയാമല്ലോ. ഒരു സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം അടിമകൾ ഉടമകൾ എന്ന വേർതിരിവ് പാടുണ്ടോ? നമ്മുടെ വീട്ടിൽ മക്കളുണ്ട്, നമുക്കുണ്ടോ ആൺമക്കൾ പെൺമക്കൾ, മൂത്തത് ഇളയത്, അങ്ങനെ ഒരു വേറുകൃത്യം നമുക്കുണ്ടോ? അങ്ങനെ ഉണ്ടാകാൻ പാടുണ്ടോ? അപ്പോൾ സൃഷ്ടാവായ നീതിമാനായ കാരുണ്യവാനായ ഈ സൃഷ്ടാവ് അടിമകളോടും ഉടമകളോടും വേറെ വേറെ വസ്ത്രം ധരിക്കാനും തിരിച്ചറിയാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ പറഞ്ഞത് ലി തആറഫു എന്ന പദമാണ് പ്രയോഗിച്ചത് ഖുർആൻ. അതായത് നിങ്ങളെ ഞാൻ ഒരുപാട് വ്യത്യസ്തമായ ഗോത്രങ്ങളും വിഭാഗങ്ങളും ആക്കിയത് നിങ്ങളെ തിരിച്ചറിയുന്നതിനു വേണ്ടിയാണ്. അപ്പോൾ മുഖം മറയ്ക്കണമെന്നാണോ അതിന്റെ അർത്ഥം? നിങ്ങളെ തിരിച്ചറിയുന്നത് മുഖത്തിലൂടെയാണല്ലോ, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണ്ടേ? ഈ മുഖം മറയ്ക്കുന്ന വേഷം, ഈ വസ്ത്രധാരണ രീതി, ഈ കൾച്ചർ എവിടെ നിന്ന് വന്നതാണ്, ആര് കൊണ്ടുവന്നതാണ്? ഇപ്പോ തബ്ലീഗ് വിഭാഗത്തിന്റെ പെണ്ണുങ്ങള് പുറത്ത് അങ്ങനെ ഇങ്ങനെയൊന്നും ഇറങ്ങാറില്ല, അവര് അന്യ പുരുഷനോട് സംസാരിക്കാറില്ല, ഫോൺ എടുക്കുമ്പോൾ പോലും നമ്മൾ വിളിക്കുന്നത് പോലെ ഹലോ എന്നല്ല അവർ വിളിക്കാറുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ആദ്യം ആ വീട്ടിലുള്ള കുട്ടികളെ കൊണ്ടാണ് ഫോൺ എടുപ്പിക്കുക. വ്യത്യസ്തമായ വിഭാഗക്കാരുണ്ട്. ഇപ്പോൾ പ്രവാചകൻ നടന്ന മണ്ണിലൂടെ നടക്കണം, പ്രവാചകൻ ചെയ്ത കൃത്യങ്ങളെല്ലാം ചെയ്യണം, പ്രവാചകന്റെ ജീവിതചര്യ അങ്ങനെ തന്നെ പിൻപറ്റണം, പ്രവാചകൻ കുത്തിയിരുന്നിട്ടാണ് മുള്ളിയിട്ടുള്ളതെങ്കിൽ നമ്മളും അങ്ങനെ തന്നെ ഇരിക്കണം, പ്രവാചകൻ ചമ്രം പടിഞ്ഞിരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കണം. അങ്ങനെയാണ് സിറിയയിലേക്കും താലിബാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ എത്തപ്പെട്ടത്. അതായത് പ്രവാചകന്റെ ജീവിതചര്യ അങ്ങനെ തന്നെ പിൻപറ്റണം, നാടുമേക്കണം, പ്രവാചകനിട്ട വള്ളി നിക്ക് കിട്ടുമെങ്കിൽ അതും ലേലം വിളിച്ച് വാങ്ങിക്കാം, പ്രവാചകൻ ഭക്ഷണം കഴിച്ചതുപോലെ, പ്രവാചകൻ കിടന്നുറങ്ങിയതുപോലെ, പ്രവാചകൻ യുദ്ധം ചെയ്തതുപോലെ, ആടുമേച്ചതുപോലെ, പൊട്ടിത്തെറിച്ചതുപോലെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യണം എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ നമുക്കിടയിലുണ്ട്. ഒന്നും പറയാനില്ല, വിവരം മണ്ടരി വ്യാപിച്ചാല് ഇതല്ല, ഇതിനപ്പുറം കൃത്യങ്ങൾ നമ്മൾ ഇനിയും സാക്ഷിയാകേണ്ടി വരും. നന്ദി.